ഹലോ ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ മൂന്നാല് കിഡ്ലൈൻ ടിപ്സുകളാണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ഉപകാരപ്പെടുന്ന, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ടിപ്സുകളാണ് കേട്ടോ. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിപ്പുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാവുള്ളൂ. നിങ്ങൾ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ടിപ്പുകൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക കേട്ടോ. എങ്കിലേ നമുക്ക് വീഡിയോ ചെയ്യുന്നതിനും നിങ്ങൾക്ക് വീഡിയോ കാണുന്നതിനും എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകളെന്ന് നോക്കാം. നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ടിപ്പിൽ കാണിക്കാൻ പോകുന്നത് എല്ലാവരും സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത്, റബ്ബർ ബാൻഡ്. വീടുകളിലാണെങ്കിലും നമുക്കിത് വളരെയധികം അത്യാവശ്യമുള്ള സാധനമാണ്. എപ്പോഴെങ്കിലും നമുക്ക് എമർജൻസി ആയിട്ട് നമ്മൾ തിരയുന്ന സമയത്ത് നമ്മൾ കിട്ടാത്ത രണ്ട് സാധനങ്ങൾ, ഒന്ന് റബ്ബർ ബാൻഡും ഒന്ന് സേഫ്റ്റി പിന്നും ആയിരിക്കും. അപ്പോൾ ഇതുപോലുള്ള റബ്ബർ ബാൻഡ് നമ്മൾ എന്താ ചെയ്യുക, മാക്സിമം ഒന്നായിട്ട് എവിടെയെങ്കിലും നമ്മൾ സൂക്ഷിക്കാറാണ് പതിവ്. ഇത് വളരെ നൈസായ റബ്ബർ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് ഉരുകി പോകും. ഒന്നുമായിട്ട് ഒട്ടിയിട്ട് നമുക്ക് ഒന്നും ഉപയോഗിക്കാൻ പറ്റാതാവും, പിന്നെ ആ വെച്ച പാത്രം പോലും വൃത്തികേടാവും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ റബ്ബർ ബാൻഡ് വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, ഓരോ റബ്ബർ ബാൻഡും ഒട്ടാതെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി. അതിന് നമുക്ക് വേണ്ടത് വളരെ കുറച്ച് പൗഡർ ഇതിന് മുകളിലോട്ടൊന്ന് വിതറി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പുതിയ പൗഡർ വേണമെന്നില്ല, എക്സ്പയർ ചെയ്തായാലും കുഴപ്പമില്ല. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ റബ്ബർ ബാൻഡിലും ആ പൗഡർ ആവുന്ന വിധത്തിൽ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നാശമായി പോകും, ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതാവും. പിന്നെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കയ്യിലെല്ലാം ഒട്ടി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾ എവിടെയാണ് സൂക്ഷിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയിക്കാം. എത്ര മാസങ്ങൾ കഴിഞ്ഞാലും റബ്ബർ ബാൻഡ് ഒറ്റൊറ്റയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇതും നമ്മുടെ വീട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടിപ്പാണ്, കാരണം അടുക്കളയിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം കൂടിയാണ് കേട്ടോ. വളരെ സിമ്പിളാണ് വിഷയം, പക്ഷെ എന്നിരുന്നാലും നമുക്ക് യൂസ്ഫുൾ ആവും എപ്പോഴെങ്കിലും. അപ്പോൾ ഇത് വെളിച്ചെണ്ണയാണ്, വെളിച്ചെണ്ണ ആക്കി വെച്ച ബോട്ടിലാണ്. നമ്മൾ എവിടെ തൊട്ട് കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ വെളിച്ചെണ്ണ ആയിരിക്കും. അഥവാ വെളിച്ചെണ്ണ എന്നല്ല, നമ്മൾ ഏത് തരം എണ്ണകൾ ഏത് ബോട്ടിലാക്കി വെച്ചാലും നമ്മളത് ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേൽഭാഗത്ത് എണ്ണ ഉണ്ടാവും. അപ്പോൾ സ്ഥിരം ഉപയോഗിക്കണമെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട. അപ്പോൾ നമ്മൾ ഇതുപോലെ തുറക്കുന്ന സമയത്ത്, നമ്മൾ പിടിക്കുന്ന സമയത്തെല്ലാം നല്ല രീതിയിൽ വഴുക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ അതിൻ്റെ അടിഭാഗത്ത് എണ്ണ ഉണ്ടാവും. നമ്മൾ ആ തറയിലോട്ട് കറക്റ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ തറയിലും എണ്ണയാവും, കൂടാതെ ഉറുമ്പിൻ്റെ ശല്യം വളരെ കൂടുതലുണ്ടാവും. ഇതുപോലെ നിങ്ങൾ എണ്ണകൾ സൂക്ഷിക്കുന്ന ഒരു പാത്രം നല്ല രീതിയിൽ വഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മൾ എല്ലാ മലയാളികളും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പൊടിയാണത്, ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ഗോതമ്പ് മാവ്. കുറച്ച് ഗോതമ്പ് മാവ് ഇതുപോലെ നമ്മളൊരു പാത്രത്തിലെടുക്കുക. അതിനുശേഷം ഒരു ടിഷ്യൂ എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തും. ഇതിൻ്റെ അടിഭാഗത്തൊക്കെ നമ്മൾ നല്ല രീതിയിൽ തുടച്ചു കഴിഞ്ഞാൽ യാതൊരു എണ്ണയുടെ പാടും തറയിലുണ്ടാവില്ല. പിന്നെ പിടിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഗ്രിപ്പ് ഉണ്ടാവും. അപ്പോൾ ഏത് തരം ബോട്ടിലാണെങ്കിലും നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഒരു തവണ നമ്മൾ തുടയ്ക്കുമ്പോൾ തന്നെ എണ്ണയുടെ മുഴുവൻ വയോയിപ്പും നമ്മുടെ ഈ ടിഷ്യൂലോട്ടാവുന്നതാണ്. അതുപോലെ മൂടിയുടെ രണ്ട് സൈഡും ഇതുപോലെ തുടച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂടിക്ക് നല്ല ഗ്രിപ്പ് കിട്ടും, അഴിക്കാനും തുറക്കാനൊക്കെ നല്ല എളുപ്പമാണ്. ഒരു തവണയെങ്കിലും അബദ്ധം പറ്റാത്തവരാരും ഉണ്ടാവില്ല. അപ്പം ഇനി മുതൽ നമുക്ക് ആ അബദ്ധം പറ്റണ്ട, ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി വളരെ യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ്, നമ്മുടെ മലയാളികളെ പ്രത്യേകിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് തേങ്ങ. തേങ്ങയുടെ കറി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി, ചെറിയ ക്വാണ്ടിറ്റിയിൽ തേങ്ങയൊക്കെ വീട്ടിൽ വാങ്ങി വെക്കുന്ന ആളുകൾ, തേങ്ങ ചീത്തയാവാതിരിക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ്. കാരണം തേങ്ങയുടെ ഏറ്റവും വലിയ പ്രശ്നം അത് ചീത്തയായി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റൂല. ആ തേങ്ങ കറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഭയങ്കര ഡേഞ്ചറാണ്. പോരാത്തന്നെ ഒരു ഭയങ്കരമായ ഒരു ബാഡ് സ്മെല് ഉണ്ടാവും. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണെങ്കിലും ഒന്ന് ചീത്തയായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാനേ പറ്റില്ല. തേങ്ങ നമുക്ക് പെട്ടെന്ന് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അതിന് നമുക്ക് ഈ വെളിച്ചെണ്ണയാണ് ഏറ്റവും യൂസ്ഫുൾ ആയ ഒരു കാര്യം. അപ്പോൾ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം നമ്മുടെ ഈ മൂന്ന് കണ്ണ് വരുന്നുണ്ട് വിഭാഗമുണ്ടല്ലോ, മൂന്ന് ഹോള് വരുന്ന ഭാഗത്ത് നല്ല രീതിയിൽ ഇതുപോലെ ആ വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുക. ഇതാണ് നമുക്കുള്ളിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വഴി. തേങ്ങ ചീത്തയാവുന്ന ഒരു പോർഷൻ ഈ ഒരു ഭാഗമാണ്, ഇതിലൂടെയാണ് പെട്ടെന്ന് തേങ്ങ ചീത്തയാവാനുള്ള സാധ്യത. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. കൂടാതെ അപ്പോൾ നാളികേരം ഉടയ്ക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, കറക്റ്റായിട്ട് ഉടഞ്ഞു വരില്ല. ഇപ്പോൾ ഭാഗം ചെറിയ പീസായി വരാം, ഈ ഒരു ഭാഗം വലുതായിട്ട് വരാം. അങ്ങനെയാകുമ്പോൾ ചിരവുന്നവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
രണ്ട് കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ഉടയ്ക്കുന്നതിന്റെ 5 മിനിറ്റ് മുമ്പ് അത്യാവശ്യം തണുത്ത വെള്ളത്തിൽ തേങ്ങ ഒന്ന് ഇട്ട് വെച്ചതിന് ശേഷം നിങ്ങൾ വെട്ടി നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് തേങ്ങ റൗണ്ടായിട്ട് നമുക്ക് വെട്ടുന്ന സമയത്ത് കിട്ടും. നമുക്ക് ഈ ഒരു 3 ലൈനുണ്ട്, ആ 3 ലൈനിന്റെ ഭാഗത്ത് നമ്മൾ വെട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ കറക്റ്റായിട്ട് വരും. അതുപോലെ ഉടയ്ക്കുന്നതിന് കുറച്ച് മുമ്പ് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചതിന് ശേഷം തേങ്ങ കട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് റൗണ്ടായിട്ട് തേങ്ങ കിട്ടുന്നുണ്ടാവും. അത് കുറെ പേര് ചെയ്യുന്ന രീതിയാണ്. എന്നിരുന്നാലും അറിയാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് റൗണ്ടായിട്ട് തേങ്ങ ഉടയ്ക്കുന്ന സമയത്ത് കിട്ടും. ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ടിപ്പ്. ഇന്ന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ടൂത്ത് പേസ്റ്റ്. അപ്പോൾ ഇത് കൈ കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യുക, വേസ്റ്റിൽ ഇടുകയാണ് പതിവ്, വീണ്ടും ഉപയോഗിക്കാറില്ല. പക്ഷേ ഇനി മുതൽ ഈ ഒരു സാധനം കളയുന്നതിന് മുമ്പ് ഒന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് കളഞ്ഞാൽ മതി. കാരണം ഇതുകൊണ്ട് നമുക്ക് ചില നല്ല ഉപയോഗങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ടൂത്ത് പേസ്റ്റിന്റെ ട്യൂബ് ജസ്റ്റ് ഈ ഒരു 3/4 ഭാഗം വെച്ചൊന്ന് കട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ കാണാൻ പറ്റുന്നില്ല, നല്ല രീതിയിൽ അതിനകത്തോട് പേസ്റ്റ് ഉണ്ട്. ഒരു 3-4 തവണ നമുക്ക് ഇനി വീണ്ടും ബ്രഷ് ചെയ്യാം. അതുപോലെ നമുക്ക് എല്ലാ പേസ്റ്റും ഓരോ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ചെയ്യാൻ പറ്റുന്ന ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനമാണ് കത്തി. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കുട്ടികളത് എടുക്കും, ചിലപ്പോൾ കൈമുറിയാം. അപ്പോൾ നമുക്കിതുപോലെ കത്തികൾ ഇതുപോലെ വെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ കൈ തട്ടി മുറിയില്ല. കുട്ടികൾ എടുക്കുകയാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിട്ടേ എടുക്കുള്ളൂ, എടുത്താലും പെട്ടെന്ന് മുറിയില്ല. അപ്പോൾ പേസ്റ്റ് ഉണ്ടെങ്കിൽ പല്ല് തേക്കാൻ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ കാലി ട്യൂബ് കൊണ്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പം അത്യാവശ്യം വലിയ കത്തികളാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ കാലി ട്യൂബ് ഉണ്ടാവും. അല്ല നമ്മൾ ചെറിയ ഇതാണ് വെക്കുന്നതെങ്കിൽ അതിനും വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇതുപോലെ ചുരുത്തി കൊടുത്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാം. ഇതുപോലുള്ള ബോട്ടിലുകൾ നമുക്ക് എന്തെങ്കിലും നിറയ്ക്കണമെങ്കിൽ ആ ട്യൂബിന്റെ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാവുന്ന വിഷയമുള്ളൂ. മരുന്നൊക്കെ വാങ്ങുന്ന ബോട്ടിലുകളിൽ നമുക്ക് എന്തെങ്കിലും ആക്കി വെക്കണമെങ്കിൽ ഇത് വളരെ ഉപകാരപ്പെടും കേട്ടോ. അപ്പൊ ഗൈസ് നമ്മൾ പൈപ്പൊക്കെ തുറക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഫോഴ്സിൽ വെള്ളം വരും. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് പൈപ്പുകളിൽ ഒരുപാട് ഫോഴ്സിൽ വെള്ളം വരുന്നത് കുറയ്ക്കാൻ വളരെ നല്ല രീതിയിൽ പറ്റും. കൂടാതെ പൈപ്പിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ വളരെ എത്ര ഈ ഒരു ദൂരമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചില കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കഴുകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. കാരണം നമുക്ക് കൈ കഴുകുന്നതിനൊക്കെ സമയത്ത് അവിടെ ഈ ഒരു പോർഷനിലൊക്കെ കൈമുട്ടും. അപ്പോൾ നമുക്കും ഒരു ബുദ്ധിമുട്ടാണ്. അതെല്ലാം ഈ ടൂത്ത് പേസ്റ്റിൻ്റെ ഒരു പോർഷൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഈ ഒരു ഭാഗത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ടൂത്ത് പേസ്റ്റിൻ്റെ കവർ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അറ്റം വരെ നമുക്ക് വെള്ളം വരും. അപ്പോൾ കുട്ടികൾക്ക് കൈ കഴുകുന്നതിന് വളരെ ഈസിയാണ്, നമ്മൾക്ക് ബുദ്ധിമുട്ടില്ല. കാരണം അല്ലെങ്കിൽ നമുക്കിത് ഈ ഒരു ഭാഗത്തിൽ നമ്മുടെ കൈ ടച്ച് ചെയ്യും, പിന്നെ ഇഷ്ടമുള്ള ഭാഗത്തോട്ട് നമുക്ക് തിരിക്കാം. അപ്പോൾ നമുക്ക് വാഷ് ബേസിനൊക്കെ കഴുകുന്ന സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈസി ആയിട്ട് കഴുകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ വളരെ യൂസ്ഫുള്ളാണ്. കാരണം കറക്റ്റായിട്ടുള്ള വെള്ളം മാത്രമേ വരുള്ളൂ. കൂടാതെ നമുക്ക് എത്ര ലോങ് വേണോ ആ ലോങ്ങിനനുസരിച്ച് നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്താൽ. ഇനി മുതൽ ഇതുപോലുള്ള ട്യൂബുകൾ വേസ്റ്റിലിടുന്നതിന് മുമ്പ് ഒന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പല കാര്യങ്ങളും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച 3-4 കുഞ്ഞു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടിപ്സ് വളരെ ചെറുതാണെങ്കിലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപയോഗപ്പെടുന്ന ടിപ്സുകളാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്ത വെറൈറ്റി ടിപ്സുകളുമായി കടന്നവരേക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ.